വിശദമായ റിപ്പോർട്ടുകളാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ആ ആശ്വാസ വാർത്തയിലേക്കാണ് കടക്കുന്നത്. നല്ല വാർത്തയിൽ എത്രയോ കാലമായിട്ടുള്ള വലിയ ആദി അവർ തിന്ന് അവർ എങ്ങനെ ഇനി അവിടെയൊക്കെ വധശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്തായാലും എം എ യൂസഫ് അലിയുടെ ഒരു വലിയ സഹായം അക്കാര്യത്തിലുണ്ടായി. അയാൾ അവസാനം നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന തൃശൂർ സ്വദേശി ബെക്സ് കൃഷ്ണൻ നാട്ടിലെത്തി. പുലർച്ചെ 2 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബെക്സിനെ കുടുംബം സ്വീകരിച്ചു. വ്യവസായി എം എ യൂസഫ് അലി ഇടപെട്ടാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. വർഷങ്ങൾ നീണ്ട കാരാഗ്രഹവാസം, മരണത്തിന്റെ കാലൊച്ച കേട്ട ദിനരാത്രങ്ങൾ, ജീവിതത്തിന്റെ മുഴുവൻ കയ്പുനീരും കുടിച്ച ബെക്സിന് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ജീവിതത്തിലേക്കുള്ള മടക്ക ടിക്കറ്റ്. ഭാര്യ വീണയും മകൻ അദ്വൈതും ബന്ധുക്കളും വിമാനത്താവളത്തിൽ കാത്തുനിന്നു. പുതുജീവിതം കിട്ടിയാലും നമ്മുടെ നാട്ടിലെത്തി യൂസഫ് അലി സാറാണ് പൈസ കിട്ടിയതും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയതും. ഒരു 8-9 വർഷമായിട്ട് ഈ കേസിന്റെ പിന്നിൽ തന്നെ ഉണ്ടാവും. മൂത്താപ്പയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് യൂസഫ് അലി സാറ് പറഞ്ഞിട്ട് മൂത്താപ്പ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അല്ല യൂസഫ് സാറൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാവില്ലോ? അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അബുദാബി ജയിലിലായിരുന്ന തൃശൂർ നാടവരമ്പ് സ്വദേശി ബെസ് കൃഷ്ണന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലാണ് തുണയായത്. 9 വർഷങ്ങൾക്ക് മുമ്പ് അബുദാബി മുസഫയിൽ വെച്ചുണ്ടായ അപകടമാണ് ബെക്സിന്റെ ജീവിതം വഴിമാറ്റിയത്. ബെക്സ് ഓടിച്ച വാഹനമിടിച്ച് സുഡാൻ ബാലൻ മരിച്ചു. പിന്നെ അഴിക്കുള്ളിലായ ബെക്സിന് മരണശിക്ഷയാണ് കോടതി വിധിച്ചത്. മോചനത്തിനായി കുടുംബം പല ശ്രമങ്ങളും നടത്തി. ഇതിനിടെയാണ് വിവരമറിഞ്ഞ് വ്യവസായി എം എ യൂസഫ് അലി വിഷയത്തിൽ ഇടപെടുന്നത്. അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫ് അലി നടത്തിയ നിരന്തര ചർച്ചകളിലൂടെയും 1 കോടി രൂപ ദിയാദാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ റദ്ദാക്കിയത്. ന്യൂസ് 18 കൊച്ചി. ഗൾഫിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് ബെക്സ് കൃഷ്ണൻ. ക്വാറന്റൈന് ശേഷം നാട്ടിൽ ജോലിക്ക് ചേരും. ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ബെക്സ് കൃഷ്ണൻ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തിയ ശേഷം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബെക്സ് കൃഷ്ണൻ അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടു. 8 വർഷത്തിന് ശേഷമാണ് ബെക്സ് അച്ഛനെയും അമ്മയെയും നേരിൽ കാണുന്നത്. ഏതായാലും ബെക്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇപ്പോൾ വീട്ടിൽ എത്തിയ സന്തോഷം? യൂസഫ് അലി സാറെ ഇടപെട്ടിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. 8 വർഷമായിട്ട് അവർ പിന്നിലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അളിയനാണ് ആളുടെ അടുത്ത്, യൂസഫ് അലി സാറിൻ്റെ അടുത്ത് ഇടപെട്ട് ഫസ്റ്റ് ചെന്നിട്ട് സംസാരിച്ചത്. എല്ലാ കാര്യത്തിനും അവർ സഹായം. ഇത് ഇപ്പോൾ 1 കോടി രൂപകളാള് ചെലവാക്കിയിട്ടാണ് എത്തിയത് കാര്യങ്ങൾ. അവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും സഹായം ചെയ്യുന്നുണ്ടായി. മൂത്താപ്പ, ആളുടെ മാനേജർ മൂത്താപ്പ എല്ലാ കാര്യങ്ങൾക്കും സഹായം പിന്നിലുണ്ട്. ഞാൻ ഇപ്പോൾ വരുന്നതിന് ടിക്കറ്റ് വെക്കാനും എയർപോർട്ടിലും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നാട്ടിലെത്താമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ആ, അത് യൂസഫ് അലി സാറെ ഇടപെട്ടപ്പോൾ പ്രതീക്ഷയുണ്ടായി. എന്തായാലും എത്തും പ്രതീക്ഷയുണ്ട്. അച്ഛനെയും അമ്മേനെയും കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം. എങ്ങനെ ആയിരുന്നു അവിടുത്തെ ആ ഒരു അനുഭവങ്ങളെല്ലാം ഒന്ന് പറയാൻ? അനുഭവം ആദ്യം ഫസ്റ്റ് സെൻറ്റൻസ് എനിക്ക് 15 വർഷമായിരുന്നു ഫസ്റ്റ് കോർട്ടിൽ. സെക്കൻഡ് കോർട്ടിൽ അപ്പീലിന് പോയപ്പോൾ 15 വർഷമായിരുന്നു. പിന്നെ സുപ്രീം കോർട്ടിൽ പോയപ്പോഴാണ് അവിടെ നിന്നാണ് വധശിക്ഷ വന്നത്. പിന്നെ വധശിക്ഷ ആയപ്പോൾ പിന്നെ ടെൻഷൻ ഉണ്ടായി. പക്ഷെ എന്നാലും യൂസഫ് അലി സാറെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ടെൻഷൻ കുറവായിരുന്നു. എല്ലാ കാര്യങ്ങളും ജയിലിൽ ഓരോ കാര്യങ്ങൾക്ക് അവർ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായി, സഹായം ചെയ്യുന്നുണ്ടായി. സന്തോഷം. ആൾക്കും കുടുംബത്തിനും ആയുരോഗ്യ സൗഖ്യം ദൈവം കൊടുക്കട്ടെ. സന്തോഷം. ഇനി തിരിച്ചു പോവോ അതോ എന്താണ് ഭാവി? ഇല്ല, ഇവിടെ ഞാൻ ടെൽക്കോല വർക്ക് ചെയ്തിരുന്നു ആദ്യം. അപ്പോൾ അവിടെ തന്നെ തിരികെ ജോയിൻ ചെയ്ത് ടാറ്റയുടെ വർക്ക്ഷോപ്പിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ എ സിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ? അതെ അതെ. ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസും സുരേന്ദ്രനുമായൊക്കെ ബന്ധപ്പെട്ട വാർത്തകളാണ് പോകുന്നത്. മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. എന്തായാലും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് നമുക്ക് നോക്കാം. കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പത്രിക പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും ലഭിച്ചുവെന്ന് വെളിപ്പെടുത്തിയ സുന്ദരയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കോടതി അനുമതിയോടെ ഇന്ത്യൻ ശിക്ഷാ നിയമം 171B ഈ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. കേസിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം സുരേന്ദ്രനെതിരെ ബദിയടക്ക പോലീസ് ചുമത്തിയിരുന്നു. കേസിന്റെ ഗൌരവം കണക്കിലെടുത്താണ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്.
കൊടകര കുഴൽപ്പട വിവാദത്തിനിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് കേന്ദ്ര നേതാക്കളെ കാണും. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ആരോപണത്തിൽ സുരേന്ദ്രന്റെ വിശദീകരണം ആരായും? വിവരങ്ങളുമായി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വളരെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. നിലവിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പക്കൽ എന്താണ് സംഭവിച്ചതെന്ന ഒരു അന്വേഷണ റിപ്പോർട്ടുമുണ്ട്. ഏതെങ്കിലും വലിയ തീരുമാനങ്ങൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ, നിലവിലെ സാഹചര്യത്തിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം കൈവരിക്കാനായില്ല എങ്കിൽ പോലും സുരേന്ദ്രന് വളരെ കുറച്ചു സമയം മാത്രമാണ് അധ്യക്ഷപദത്തിൽ ഇപ്പോൾ എത്തി അധ്യക്ഷനായതിനു ശേഷം വളരെ കൃത്യമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന തരത്തിൽ ഒരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. പക്ഷേ അപ്പോഴും തെരഞ്ഞെടുപ്പിന് തോൽവിയേക്കാൾ ഏറ്റവും ഗൗരവമായി കാണുന്നത് ഈ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അത് ദേശീയ തലത്തിലടക്കം ചർച്ചയാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. ദേശീയ തലത്തിൽ ചർച്ചയ്ക്ക് മറ്റു മാനങ്ങളാണ് വരുന്നത്. കാരണം രാജ്യത്ത് തന്നെ കള്ളപ്പണം തടയുക, അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരായ പോരാട്ടം ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആയിരുന്നു 2014 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം ബി ജെ പി കള്ളപ്പണം തടയുന്നതിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി സർക്കാർ നോട്ട് നിരോധനം അടക്കം നടത്തിയത്. അങ്ങനെ നടപടികൾ സ്വീകരിച്ച ബി ജെ പിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷന് നേരെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നു എന്നുള്ളതാണ് ദേശീയ തലത്തെ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ഗൗരവമായി തന്നെയാണ് നേതൃത്വം ഈ വിഷയത്തെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നേതൃത്വം നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം സുരേന്ദ്രൻ ഡൽഹിയിലെത്തി ഇന്ന് ജെ പി നദ്ദ, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് സുരേന്ദ്രനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. കാരണം കുഴൽപ്പണ വിഷയത്തിൽ അടക്കം നിയമപരമായും രാഷ്ട്രീയപരമായും ഒരു പിന്തുണ ആയിരിക്കും ഇന്ന് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ ഈ ദേശീയ നേതാക്കളോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ഇത് പാർട്ടിക്കെതിരായ ഒരു ആക്രമണം ആണ്. അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടതുണ്ട്, നിയമപരമായി നേരിടേണ്ടതുണ്ട് എന്ന ഒരു വിശദീകരണത്തിലേക്കായിരിക്കും സുരേന്ദ്രൻ പോകാൻ സാധ്യത. മാത്രമല്ല, ധർമ്മരാജൻ തന്റെ പണമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്നും അത് തിരികെ നൽകണം എന്നും ആവശ്യപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം ന്യായീകരണങ്ങൾ കൂടിയായിരിക്കും സുരേന്ദ്രൻ ദേശീയ നേതാക്കൾക്ക് മുന്നിൽ വെക്കുക. അതുകൊണ്ട് തന്നെ ഒരു നടപടിക്കുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ശരി, അഭിലാഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും കേരളത്തിലെ സംസ്ഥാനത്തിലെ ബി ജെ പിയും ബി ജെ പി പ്രസിഡന്റും പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രസിഡന്റ് ഡൽഹിയിലെത്തി. കേന്ദ്ര നേതൃത്വം സംബന്ധിച്ച് അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ കള്ളപ്പണത്തിനെതിരെ സ്ട്രോങ് സ്റ്റാൻഡ് എന്നുള്ളതായിരുന്നു 2014 തുടർന്നായാലും ബി ജെ പി ദേശവ്യാപകമായി ബി ജെ പിയുടെ മുഖ്യ ആയുധം തന്നെ അതായിരുന്നു. ബി ജെ പിക്ക് പിന്തുണ ലഭിക്കാൻ ഒരു പ്രധാന കാരണവും അത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കാണ്, ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, അതും ഭരണമൊന്നുമില്ലാത്ത എം എൽ എ ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് പോലും ഈ കള്ളപ്പണ ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ എന്തായാലും പ്രത്യേകിച്ചും പാർട്ടി പ്രസിഡന്റ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം. അദ്ദേഹത്തിന് ചുറ്റി നിൽക്കുന്ന ആളുകളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. മകനിലേക്ക് തന്നെ അന്വേഷണമൊക്കെ നീളുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രസിഡന്റ് ഇന്ന് ഡൽഹിയിലെത്തി ദേശീയ പ്രസിഡന്റിനെയും അമിത്ഷായും ഒക്കെ കാണുന്നത് എന്ന പ്രത്യേകത കൂടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം വരും മണിക്കൂറുകളിലും കൂടുതലായി നമുക്ക് നൽകാൻ സാധിക്കും. കൊടകര കുഴൽപ്പണ കേസുമായി മറ്റ് ഒരു വാർത്തയിലേക്കാണ്. കൊടകര കുഴൽപ്പണ കേസിൽ നഷ്ടപ്പെട്ട കവർച്ചാ പണവും വാഹനവും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ധർമ്മരാജൻ നൽകിയ ഹർജി അന്വേഷണ സംഘം എതിർക്കും. ഇരിങ്ങാലക്കുട കോടതിയിലും പോലീസിലും ധർമ്മരാജൻ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകും. സ്വന്തം പണമാണ് കവർച്ച ചെയ്തതെന്നും പണത്തിന് മറ്റ് അവകാശികളില്ല എന്നുമാണ് കോടതി അറിയിച്ചത്. എന്നാൽ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസ് നൽകിയ മൊഴി. സപ്ലൈകോ കോൺട്രാക്ടറാണ് താനെന്നാണ് ഇരിങ്ങാലക്കുട കോടതിയിലും അന്വേഷണ സംഘത്തിനും ധർമ്മരാജൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റു മൊഴികളിൽ വൈരുദ്ധ്യമാണെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. കവർച്ച ചെയ്യപ്പെട്ടത് സ്വന്തം പണമാണെന്നും വ്യാപാര ആവശ്യത്തിന് കൊണ്ടുപോവുകയായിരുന്നുവെന്നും ധർമ്മരാജൻ കോടതിക്ക് നൽകിയ ഹർജിയിൽ വിശദീകരിക്കുന്നു. പണത്തിന് മറ്റവകാശികളില്ല, എന്നാൽ കുഴൽപ്പണക്കടത്തിലെ ഇടനിലക്കാരനാണ് താനെന്നും അതിന് കമ്മീഷൻ ലഭിക്കാറുണ്ടെന്നും കേരളത്തിന് പുറത്തുനിന്നാണ് പണം വന്നതെന്നുമുള്ള മൊഴിയാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിലെ മാർവാഡിയിൽ നിന്നാണ് പണം ലഭിച്ചതെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു.
കോടതിയിൽ നൽകിയ ഹർജിയിലാകട്ടെ 3.25 ലക്ഷം രൂപ സ്വന്തം പണമാണെന്നും 25 ലക്ഷം രൂപ സുനിൽ നായിക്കിന്റേതാണെന്നും ധർമ്മരാജൻ അവകാശപ്പെടുന്നു. ഈ അവകാശവാദങ്ങൾ തള്ളുന്ന അന്വേഷണ സംഘം പണവും വാഹനവും തിരിച്ചു നൽകണമെന്ന ധർമ്മരാജന്റെ ഹർജിയെ എതിർക്കും. അതേസമയം കുഴൽപ്പണ കവർച്ചാ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. ഇഡി അന്വേഷണം ഏറ്റെടുത്താലും സമാന്തര അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. മരമുറിയുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ വലിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് അതൊരു അഭിമാനം കൂടിയാണ്, കാരണം നമ്മളാണ് ആ വാർത്ത കൊണ്ടുവന്നത്, നിയമസഭയിൽ എത്തുന്നു, വനമന്ത്രി അതിൽ ഇടപെടുന്നു, അങ്ങനെ വലിയ ഇടപെടൽ കൊണ്ടുവന്നു. വീണ്ടും തുടർച്ചയായിട്ട് വാർത്ത വന്നു. അപ്പോഴൊന്നും ആദ്യഘട്ടത്തിലെങ്കിലും ഈ വാർത്തയ്ക്ക് കാര്യമായ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്നും അധികാരിയുടെ ഭാഗത്തുനിന്നും ഒരു വലിയ അനുകൂല തീരുമാനം ഉണ്ടായില്ല. ഈ വിവാദ നായകനെ തന്നെ അവിടെ അവരുടെ വിജിലൻസ് അധ്യക്ഷനാക്കി വെക്കാൻ തീരുമാനത്തിലേക്ക് ആലോചന ഉണ്ടായിരുന്നു. അത് മാറ്റി. എന്തായാലും ഇപ്പോൾ എന്തായാലും സർക്കാർ വളരെ ശക്തമായി തന്നെ ഇതിൽ. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഇത് വയനാട്ടിൽ മാത്രമല്ല മറ്റ് 5 ജില്ലകളിൽ കൂടി സമാനമായ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരവ് കൊടുക്കുക, ഇവിടെ ഈട്ടി ഒഴികെയുള്ള ബാക്കി എല്ലാ മരങ്ങളും രാജമരങ്ങളും വെട്ടാനുള്ള അനുമതി കൊടുക്കുക. അത് ഒരു പ്രത്യേക ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കും അവരുടെ തടിയെല്ലാം എത്തിക്കഴിഞ്ഞു, അവരുടെ ഗോഡൌണിൽ തടി എത്തിക്കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ തന്നെ നിരോധനം നിലവിൽ കൊണ്ടുവരിക. കൃത്യമായ ആസൂത്രണം അത് ഉന്നതതലത്തിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരുന്നത് തൃശ്ശൂരിൽ നിന്നാണല്ലേ. വന നിയമങ്ങൾ മറികടന്ന് റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കാൻ തൃശൂർ DFO അനുമതി നൽകിയതിന് തെളിവ്. 20 കോടിയുടെ മരങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് കടത്തിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. വയനാട്ടിലെ മരമുറിക്കെതിരെ വനം വകുപ്പ് തന്നെ രംഗത്ത് വന്നപ്പോൾ തൃശ്ശൂരിൽ വൻ മരം കൊള്ളയ്ക്ക് വനം വകുപ്പ് അധികൃതർ തന്നെയാണ് വഴിയൊരുക്കിയത്. മരം മുറിക്കാൻ DFO നൽകിയ അനുമതിയുടെ പകർപ്പ് ന്യൂസ് 18. തൃശ്ശൂരിൽ നിന്ന് 20 കോടിയുടെ മരം മുറിച്ചു കടത്താൻ വനം വകുപ്പ് തന്നെ അനുമതി നൽകിയതിന്റെ രേഖകളാണിത്. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിന് പിന്നാലെ തൃശൂർ DFO എസ് ജയശങ്കറാണ് മരം മുറിച്ചു കടത്താനുള്ള അനുമതി നൽകിയത്. മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മരം കടത്താൻ പാസ് നൽകുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവിന്റെ മറവിൽ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് വയനാട്ടിൽ 15 കോടിയുടെ ഈട്ടി മരങ്ങൾ മുറിച്ചപ്പോൾ റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കുന്നതിനെതിരെ രംഗത്ത് വന്നത് വനം വകുപ്പായിരുന്നു. എന്നാൽ തൃശൂരിൽ യാതൊരു പരിശോധനയും നടത്താതെ വനം വകുപ്പ് അധികൃതർ തന്നെ മരം മുറിച്ചു കടത്താൻ അനുമതി നൽകി. റവന്യൂ വകുപ്പിന്റെ ഉത്തരവുണ്ടായിട്ടും 1964 ഭൂപതിവ് ചട്ടം, 1995 പതിച്ചു നൽകിയ ഭൂമിയിലെ മരംമുറി നിയന്ത്രണ നിയമം, 2005 വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമം സെക്ഷൻ 6 തുടങ്ങിയ വൃക്ഷ സംരക്ഷണ നിയമങ്ങൾ മറികടന്നാണ് ഈട്ടി, തേക്ക് തുടങ്ങിയ റിസർവ് ചെയ്ത മരങ്ങൾ മുറിച്ചുകടത്താൻ തൃശൂരിൽ വനം വകുപ്പ് തന്നെ അനുമതി നൽകിയത്. മച്ചാട് റേഞ്ചിലെ എളനാട്, പുലക്കാട് ഭാഗങ്ങളിൽ നിന്ന് വ്യാപകമായി മരം മുറിച്ചു കടത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. വനം വകുപ്പിലെ ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന്റെ ഫലമായി വയനാട്ടിൽ മരം കടത്ത് തടയാനായി. തൃശൂരിലെത്തിയപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ മരം മുറിച്ചു കടത്താൻ അനുമതി നൽകിയിരിക്കുന്നു. അതായത് വേലി തന്നെ ഇവിടെ വിളവ് തിന്നുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വിനേഷേ, നേരത്തെ എല്ലാം നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഇപ്പൊ 5 ജില്ലകളിലാണ് സമാനമായ രീതിയിൽ ഈ ഒരു ചെറിയ ഉത്തരവിന്റെ ചെറിയ കാലയളവിനുള്ളിൽ ഒരു വലിയ ഒരു മരം കൊള്ള തന്നെ നടന്നിരിക്കുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ കൃത്യമായും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന് എല്ലാ നേതൃത്വവും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പൂർണ്ണ ഒത്താശയോട് കൂടി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലേ. കിരൺ, തീർച്ചയായും വനം വകുപ്പിന്റെ ഒത്താശയോട് കൂടി തന്നെയാണ് തൃശ്ശൂരിൽ ഇത്ര വ്യാപകമായ മരമുറി നടന്നിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് വനം വകുപ്പിൽ നിന്ന് ലഭിച്ച കണക്കനുസരിച്ചാണെങ്കിൽ 20 കോടിയുടെ മരം ഇവിടെ നിന്ന് കടത്തി കഴിഞ്ഞു. ഇത് എവിടുന്നാണ് എന്ന് പോലും വനം വകുപ്പിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മരത്തിന്റെ ഒരു കുറ്റി പോലും ഇതുവരെയും വനം വകുപ്പിന് കൃത്യമായി തന്നെ അതിൻ്റെ തെളിവുകളോ മറ്റോ ശേഖരിക്കാനോ ഈ കുറ്റിയുള്ള സ്ഥലം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മരം എങ്ങോട്ട് കൊണ്ടുപോയി, എവിടെ വിൽപ്പന നടത്തി എന്നുൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും അപഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് വനം വകുപ്പ് തന്നെ 4 ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് മരം മുറിക്കാൻ വേണ്ടി അനുമതി നൽകിയിരിക്കുന്നു. റവന്യൂ വകുപ്പിൻ്റെ വിവാദ ഉത്തരവുണ്ടെങ്കിൽ പോലും വനം വകുപ്പിന് നിലവിലെ സാഹചര്യത്തിൽ ഈ സംരക്ഷണ നിയമങ്ങൾ, നിരവധി വൃക്ഷ സംരക്ഷണ നിയമങ്ങളുണ്ട്, ഇത് പാലിച്ചുകൊണ്ട് തന്നെ അനുമതി നിഷേധിക്കാമായിരുന്നു. കാരണം ഇതൊരു നിയമനിർമ്മാണത്തിലൂടെയല്ല റവന്യൂ വകുപ്പ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, കേവലം ഒരു ഉത്തരവ് മാത്രമാണ്. അന്ന് ഒരു നിയമനിർമ്മാണം നടത്തിയിട്ട് മരം മുറിക്കാൻ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ സർക്കാരിന് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന് ഇത് തടയാമായിരുന്നു. വയനാട്ടിൽ അത്തരത്തിലുള്ള തടഞ്ഞിരുന്നു. കാരണം വയനാട്ടിൽ വ്യാപകമായി തന്നെ മരം മുറിച്ചിരുന്നു. പാസ് ഒന്നും തന്നെ വനം വകുപ്പ് നൽകിയിരുന്നില്ല, ഒരു അനുമതിയും നൽകിയിരുന്നില്ല.
ഇത് കൊണ്ടുപോയി കടത്തുന്നതിനിടയിലാണ് വനംവകുപ്പ് മേപ്പാടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത് പിടികൂടുന്നത്. പക്ഷേ തൃശ്ശൂരിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഡി എഫ് ഒ തന്നെ നേരിട്ട് അനുമതി കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ വൃക്ഷങ്ങൾ, തേക്കും അതുപോലെ തന്നെ ഈട്ടി പോലുള്ള റിസർവ് ചെയ്ത മരങ്ങൾ തന്നെ മുറിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. കേവലം ഈ ഒരു റവന്യൂ ഉത്തരവിൻ്റെ മറവിൽ ഇത്തരത്തിൽ കൊടുക്ക ഉത്തരവിൻ്റെ മറവിലാണ് ഇത്തരത്തിൽ ഒരു അനുമതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് വനംവകുപ്പിലെ ഒരു വിഭാഗം പറയുന്നത്. ശക്തമായ നടപടി ഈ തൃശ്ശൂർ ഡി എഫ് ഒക്ക് എതിരെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഈ റേഞ്ച് ഓഫീസർക്കാണ് ഇതിനുള്ള നിർദ്ദേശം കൊടുത്തത്. ഈ റേഞ്ച് ഓഫീസർ തുടക്കത്തിൽ പറഞ്ഞതിൽ ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ ഡി എഫ് ഒക്ക് ഇന്ന് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മരം മുറിച്ചു, അപ്പോൾ കുറ്റി പോലും കണ്ടെത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനമോപ്പിനെ സംബന്ധിച്ച് ഇത്ര നാളായിട്ടും എത്ര മരം പോയി, എവിടെയെല്ലാമാണ് മരം പോയത് എന്നെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ? കിരണ, അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരംകൊള്ളയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചു, കാസർഗോഡ്. പക്ഷേ ഇത് കണക്ക് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര മരംകൊള്ള നടന്നിട്ടുണ്ട്. ഇപ്പൊ വനംവകുപ്പ് സുമാർ കണക്ക് പറയുന്നത് 100 കോടിയോളം എന്നാണ് പറയുന്നത്. പക്ഷേ അതിനു മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കൃത്യമായ ഒരു കണക്ക് ഇതിൽ ഇപ്പോഴും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ ഇതുവരെയും അത്തരത്തിൽ ഒരു എവിടെയാണ്, പക്ഷെ തൃശ്ശൂരിൽ 20 കോടിയോളം രൂപയുടെ മരം പല ഭാഗങ്ങളിൽ നിന്നായി, അതായത് ഈ കൊടുത്തിരിക്കുന്ന പാസുകളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ്, ഇപ്പോൾ വനംവകുപ്പ് തന്നെ അനുമതി നൽകിയിരിക്കുന്ന മരം മുറിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന പാസുകൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മരംമുറി നടന്നിരിക്കുന്നത്. പക്ഷേ തീർച്ചയായും ഈ പാസ് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് റേഞ്ചിലാണ് എവിടെയാണെന്ന് കൃത്യമായി തന്നെ വനംവകുപ്പിന് ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയും. പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് കൈയൊഴിയുന്നത്. ഏറ്റവും കൂടുതൽ മച്ചാട് റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ മരംമുറി നടന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ. മൊത്തത്തിൽ 20 കോടിയോളം ഉണ്ടെങ്കിൽ പോലും ഈ റേഞ്ചിൽ അടക്കി മരംമുറിയാണ്. കാരണം ഈ ഭാഗം അത്ര വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാദമാണോ? സാധാരണഗതിയിൽ ഈട്ടിയൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത്, ഏതെല്ലാം ഭൂമിയിലാണ് ഉള്ളത്, ഇത് സംബന്ധിച്ച് കൃത്യമായി വനംവകുപ്പിന്റെ കയ്യിൽ ധാരണയും അവർക്ക് രേഖകളും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അത് ഒന്നോ രണ്ടോ മരം എവിടുന്നെങ്കിലും പോയാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ പോയേക്കാം. പക്ഷെ ഇത്ര വ്യാപകമായ രീതിയിൽ മരം മുറി നടന്നിട്ടും അത് എവിടെ നിന്നൊക്കെയാണ് പോയത്, എത്ര മരം പോയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് അത്ര അവർ പറയുന്നത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായും കിരൺ, ഇത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വനംവകുപ്പിന് കൃത്യമായി അറിയാം, പ്രത്യേകിച്ച് റിസർവ് ചെയ്ത മരങ്ങൾ തേക്ക്, ഈട്ടി, ചന്ദനം പോലുള്ള റിസർവ് ചെയ്ത മരങ്ങളുടെ കൃത്യമായ ഉത്തരവാദിത്തം വനംവകുപ്പിന് തന്നെയാണ്. സ്വാഭാവികമായും ഇതിൽ നിന്ന് മരങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് വനംവകുപ്പ് കൂടിയാണ്. എന്തായാലും റവന്യൂ വകുപ്പിൻ്റെ ഈ ഒരു വിവാദ ഉത്തരവ് കൊണ്ട് മാത്രം മരം മുറിക്കാനുള്ള അനുമതി വനംവകുപ്പിന് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് തെളിയിച്ചതാണ് വയനാട്. വയനാട്ടിലെ മേപ്പാടി റേഞ്ചിലെ സൗത്ത് വില്ലേജിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇവർ പാസിന് അപേക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെങ്കിൽ പോലും അവിടുത്തെ റേഞ്ച് ഓഫീസർ ഇതിന് തയ്യാറായിരുന്നില്ല. ആദ്യത്തെ റേഞ്ച് ഓഫീസർ കെ ബാബുരാജും ഇതിൽ നിന്ന് പിൻവാങ്ങി. പിന്നീട് ഈ റേഞ്ച് ഓഫീസർ റിട്ടയർ ചെയ്തു പോയതിന് ശേഷം വന്ന എം കെ സമീറും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ ഭീഷണി, പല വിധത്തിലുള്ള ഭീഷണികളുണ്ടായി. എന്നാൽ വ്യാപകമായി തന്നെ മരം മുറി നടക്കുകയും ചെയ്തു. ഈ മരം മുറിച്ച് കടത്തുന്നതിനിടയിൽ കഴിഞ്ഞ ഫെബ്രുവരി 8 ഇത് സംബന്ധിച്ച് ഈ പെരുമ്പാവിൽ നിന്ന് മരം പിടികൂടുന്നത്. അപ്പോൾ ഈ അനുമതി നിഷേധിച്ചിട്ടും ഇവർ അനധികൃതമായി മുറിച്ചതാണ്. പക്ഷേ നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ചിത്രം വേറെയാണ്. വനംവകുപ്പ് തന്നെ ഈ മരം മുറിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു, എന്നിട്ട് കൃത്യമായ കണക്കില്ലെന്ന് അവർ പറയുന്നു. ഏകദേശ കണക്ക് മാത്രമാണ്. പക്ഷേ ഈ രേഖകൾ ഇത് പരിശോധിക്കുമ്പോൾ ഏകദേശം 20 കോടിയോളം രൂപയുടെ മരംകൊള്ള, അതായത് വയനാട്ടിനേക്കാൾ വലിയ മരംകൊള്ള നടന്നിരിക്കുന്നത് തൃശ്ശൂരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല മറ്റ് 5 ജില്ലകളല്ല, കിരൺ സൂചിപ്പിച്ചതിനേക്കാൾ 5 ജില്ലകളെക്കാളും കൂടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ എറണാകുളത്തും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും വയനാടിലും കോട്ടയത്തും അതിന് പിന്നാലെ ഇപ്പോൾ കാസർഗോഡും ഇതുപോലെ തന്നെ വ്യാപകമായ മരം മുറി നടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഇതിൽ പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPI ആണ്. റവന്യൂ വനം വകുപ്പുകൾ കൈയാളിയിരുന്നത് CPI ആയിരുന്നു. ഇപ്പോൾ ശശീന്ദ്രൻ മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് കൃത്യമായി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് CPI എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കഴിഞ്ഞ രാജുവിൻ്റെ കാലത്താണ് ഇത്രയും, കെ രാജു വനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മരംമുറി നടന്നിരിക്കുന്നത്. ഈ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഉത്തരവ് നൽകുന്നത്. എന്തായാലും ഇതിൽ CPIക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. നമുക്കറിയാം സഭയിലെല്ലാം സഭ ഇന്നലെ പ്രക്ഷുബ്ധമായിരുന്നു. എങ്കിൽ പോലും ഇതിൽ CPIയുടെ ഒരു നിലപാട് കൂടി ഇതിൽ അറിയേണ്ടതുണ്ട്. ഇതിൽ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത്തരത്തിലൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ ഭാഗത്തും ഉണ്ടാകണമെന്നുള്ള ആവശ്യവും പല ദിക്കുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരി, വിനേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ച്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വിനേഷ് സൂചിപ്പിച്ച പോലെ എല്ലായിടത്തും വനംവകുപ്പ് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇവിടെ വനംവകുപ്പ് തന്നെ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണ്. എന്നിട്ട് ആ വനംവകുപ്പ് തന്നെയാണ് പറയുന്നത് 20 കോടി എന്നൊരു നിഗമനമാണ്. അപ്പൊ എത്രയോ കൂടുതലായിരിക്കും എന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വിനേഷ് അവസാനം പറഞ്ഞ രാഷ്ട്രീയം ഒരു വലിയ പോയിന്റാണ്. തീർച്ചയായും CPIയുടെ 2 മന്ത്രിമാർ ഇന്നലെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞ വാചകവും പ്രത്യേകം ശ്രദ്ധിക്കണം.
ഞാൻ മന്ത്രിയായ കാലത്തല്ല ഇത് നടന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിനേഷ് സൂചിപ്പിച്ച പോലെ റവന്യൂവും വനവും സിപിഐയുടെ കയ്യിലായിരുന്നു. വനം ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നു എന്നുള്ളു, ശശീന്ദ്രന്റെ കയ്യിലോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മറുപടിയാണ് ഏറ്റവും പ്രധാനം. ശശീന്ദ്രൻ ഒരു കാരണവശാലും ഇതിന് ഏതെങ്കിലും ഞാനിത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാർ അതേ മുന്നണി തന്നെയാണ്, അപ്പോഴും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതുകൂടിയാണ് ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാമല്ലേ. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പതിവ് തെറ്റുന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ 9 ഉള്ളൂ, ഈ മാസത്തിനിടയിൽ തന്നെ 7 വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പെട്രോളിന് 25 ഡീസൽ 27 വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 97.65 ഡീസലിന് 92.60 കൊച്ചിയിൽ പെട്രോളിന് 95.70 ഡീസലിന് 92.17. ഈ മാസം ഇതുവരെ 7 കഴിഞ്ഞ 39 ദിവസത്തിനിടെ 22 പ്രാവശ്യവുമാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. എന്തായാലും ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം എന്ന് മനസ്സിലാക്കുന്നു. പെട്രോൾ വിലവർധനയിൽ സഭയിൽ ചർച്ച ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നീക്കം. വിലവർധനയിൽ ചർച്ച ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടാനാണ് ആലോചന. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി സംസ്ഥാന സർക്കാർ കുറയ്ക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടും. ബഡ്ജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് അവസാനിക്കും. ധനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറയും. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുക. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 3rd തരംഗം അടുത്ത മാസം അവസാനത്തോടുകൂടി എത്തുമെന്നാണ് പറയുന്നത്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംസ്ഥാനം നടത്തിയതായും ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണ് റിപ്പോർട്ട് നോക്കാം. എല്ലാ മുന്നൊരുക്കം നടത്തുമ്പോഴും ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണപ്പെട്ട ജനങ്ങളാണ്. നമുക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഈ ദുരിതകാലത്ത് ഈ രോഗമാകും ഇത്തരമൊരു ദുരിതത്തിലാണ് നിൽക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് 3rd തരംഗം മുന്നിൽ കണ്ട് മുന്നൊരുക്കം തുടങ്ങിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വാക്സിൻ എടുക്കാത്തവർക്കിടയിലാകും 3rd തരംഗം കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. അതിനാൽ കുട്ടികളുടെ ICU മറ്റ് സൗകര്യങ്ങൾ എന്നിവ സംസ്ഥാനത്ത് ഒരുക്കി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. ജൂലൈ അവസാനത്തോടെ കോവിഡ് 3rd തരംഗം തുടങ്ങുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആരോഗ്യവകുപ്പ് അത്തരമൊരു വിലയിരുത്തലിലേക്ക് കടന്നിട്ടില്ല. എന്നാൽ 3rd തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കുട്ടികളെ കൂടുതൽ ബാധിച്ചേക്കുമെന്ന പ്രവചനങ്ങളെ തുടർന്ന് സംസ്ഥാനത്ത് കുട്ടികളുടെ ചികിത്സാ സംവിധാനം വർദ്ധിപ്പിക്കും. ആശുപത്രികളിൽ തുടങ്ങിവെച്ച ICU ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കും. കോവിഡ് നോൺ കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും ഉപകരണങ്ങളും വേഗത്തിൽ സജ്ജമാക്കും. 3rd തരംഗത്തിൽ കോവിഡിനോടൊപ്പം തന്നെ നോൺ കോവിഡ് ചികിത്സയ്ക്കും പ്രാധാന്യം നൽകേണ്ടി വരും. കൂടാതെ മഴക്കാല പകർച്ചവ്യാധികൾ ഫലപ്രദമായി തടഞ്ഞില്ലെങ്കിൽ അതും വെല്ലുവിളിയുണ്ടാക്കും. മഴക്കാല ദുരന്ത സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടാണ് മുന്നൊരുക്കം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ വാക്സിൻ എടുക്കാത്തവർക്കിടയിലായിരിക്കും രോഗവ്യാപനം കൂടുതലെന്ന് പറയുമ്പോൾ വാക്സിൻ കിട്ടാനില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുപോലെ ഒരു അല്പം ആശ്വാസമുള്ള ഒരു വാർത്തയാണ് അടുത്തത്. സംസ്ഥാന KSRTC ദീർഘദൂര സർവീസുകൾ തുടങ്ങി. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ ബസ് ഡിപ്പോയിൽ നിന്നും എറണാകുളം അമൃത ആശുപത്രിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും 17 ദീർഘദൂര സർവീസുകളാണ് ഇന്ന് നടക്കുക. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു. 200 യാത്ര ചെയ്യാൻ മാത്രമാണ് അനുമതിയുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതിനാൽ സർവീസുകൾ ഉണ്ടാകില്ല. ലോക്ക്ഡൌൺ അവസാനിക്കുന്നതോടെ എല്ലാ ദീർഘദൂര സർവീസും പുനരാരംഭിക്കുമെന്ന് KSRTC മാനേജ്മെന്റ് അറിയിച്ചു. ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിനാൽ പൊതുവിദ്യാലയങ്ങളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം പ്രതിസന്ധിയിൽ. 10,000 തസ്തികളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. നിയമന ഉത്തരവ് ലഭിച്ച 2,500 അധ്യാപകർ ഇതുവരെ ജോലിയിൽ പ്രവേശിച്ചതുമില്ല. സാങ്കേതികമായി സ്കൂളുകൾ തുറക്കാത്തതിനാൽ അധ്യാപകരെ നിയമിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. വടകര ചോറോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗണിതാധ്യാപികയായി നിയമന ഉത്തരവ് ലഭിച്ചതാണ് ദിവ്യശ്രീക്ക്. പക്ഷേ റെഗുലർ ക്ലാസ് തുടങ്ങിയില്ലെന്ന കാരണം പറഞ്ഞ് ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല. ദിവ്യശ്രീയെപ്പോലെ 2,513 പേർ നിയമന ഉത്തരവ് ലഭിച്ചിട്ടും സ്കൂളുകൾക്ക് പുറത്തു നിൽക്കുന്നു. അഡ്വൈസ് മെമ്മോ ലഭിച്ചവരുടെ എണ്ണം ഇത്ര തന്നെ വരും. 10,000 അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 2016 എക്സാം നടത്തുന്നത്, 2018 ലിസ്റ്റ് വന്നു, പിന്നെ 2019 വേക്കൻസിയിലേക്കാണ് എനിക്ക് പിന്നെ അഡ്വൈസ് മെമ്മോ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 1,632 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ 50 വയസ്സായ ടീച്ചേഴ്സ് വരെയുണ്ട്. കേവലം അധ്യാപകരുടെ ജോലി പ്രശ്നം മാത്രമല്ല ഇത്. ഓൺലൈൻ ക്ലാസുകൾ സജീവമാവേണ്ട സമയമാണ്. ദിവ്യശ്രീക്ക് നിയമന ഉത്തരവ് ലഭിച്ച ചോറോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ കണക്ക് പഠിപ്പിക്കാൻ നിലവിലുള്ളത് ഒരാൾ മാത്രം. 3 വിരമിച്ച അധ്യാപകർക്ക് പകരം എവിടെയും നിയമനം നടന്നിട്ടില്ല. പല സ്കൂളുകളിലും ഗണിതം, ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾക്ക് ഒരു അധ്യാപകൻ പോലുമില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ചിട്ടയായി ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്ന അൺ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് മുന്നിൽ
പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്ത പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ പിന്തള്ളപ്പെടും എന്ന ആശങ്കയ്ക്കും അടിസ്ഥാനമുണ്ട്. സാധാരണക്കാരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അപ്പോൾ എല്ലാ പേരൻസിനും കുട്ടികളെ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പിന്നെ രണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന അത്രയോ പേരൻസ് ഉണ്ട്. അവരെ കുട്ടികളെ ആര് സപ്പോർട്ട് ചെയ്യും, ആര് പറഞ്ഞു കൊടുക്കും? കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്കൂളുകൾ സാങ്കേതികമായി തുറക്കാത്തതിനാൽ സ്റ്റാഫ് ഫിക്സേഷൻ നടത്താൻ കഴിഞ്ഞില്ലെന്നാണ് അധ്യാപകരെ നിയമിക്കാത്തതിന് സർക്കാർ പറയുന്ന ന്യായം. എന്നാൽ 2019 വരെയുള്ള ഒഴിവുകളിലേക്കാണ് 2513 അധ്യാപകർക്കും നിയമന ഉത്തരവ് നൽകിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വാദത്തിന്റെ പൊള്ളത്തരം തെളിയും. 2019 തുടക്കത്തിലൊന്നും കൊറോണ ഇല്ല. അപ്പൊ ആ സമയത്ത് സ്റ്റാഫ് ഫിക്സേഷനും ഒക്കെ കഴിഞ്ഞ സമയത്തുള്ള വേക്കൻസിയിലേക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ന്യായമുള്ളത്? ഏറെ ദൂരം മുന്നോട്ട് പോയ പൊതുവിദ്യാഭ്യാസത്തെ പിന്നോട്ട് നടത്തുന്നതിന് തുല്യമാവും അധ്യാപകർ ഇല്ലാതെയുള്ള ഓൺലൈൻ ക്ലാസുകളെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം ചിട്ടയായി മുന്നോട്ട് പോകുമ്പോഴാണ് പൊതുവിദ്യാലയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരില്ലാത്ത അവസ്ഥ. റെഗുലർ ക്ലാസുകൾ തുടങ്ങാതെ നിയമനം നടത്താനാവില്ലെന്ന നിലപാട് സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഓൺലൈൻ വിദ്യാഭ്യാസം വഴിപാടായി മാറാനാണ് സാധ്യത. കോഴിക്കോട് നിന്ന് വിനോദ്കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കേരളത്തിലെ കോൺഗ്രസിനെ ഇനി സുധാകരൻ നയിക്കും. കേസുധാരൻ ഇന്നലെ ആയിരുന്നു ആ പ്രഖ്യാപനം വന്നത്. അത് സാധാരണഗതിയിൽ ACC നിന്ന് വാർത്താക്കുറിപ്പാണ് ഇറങ്ങുന്നത്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി വിളിച്ച് കേസുധാകരനെ ഈ തീരുമാനം അറിയിക്കുകയായിരുന്നു. നമുക്ക് വാർത്ത നോക്കാല്ലേ. നിയുക്ത KPC പ്രസിഡന്റ് കേസുധാകരൻ ഉടനെ ചുമതലയേൽക്കില്ല. സ്വന്തം തട്ടകമായ കണ്ണൂരിലെത്തി പഴയ കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിക്കും. ചുമതലയൊഴിയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള മുൻ KPCC പ്രസിഡന്റുമാരെയും കാണും. UDF കൺവീനർ സ്ഥാനത്തും ഉടൻ മാറ്റമുണ്ടാകും. ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമായി കഴിഞ്ഞു. വിവരങ്ങളുമായി VS അനുവാണ് ചേരുന്നത്. അനു, സുധാകരൻ തന്നെ ഇന്നലെ പറഞ്ഞു താൻ ആദ്യം ചെയ്യുന്നത് അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവ് ആ ശൈലി നിലനിർത്തും എന്ന് തന്നെയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കണ്ണൂരിലെത്തി പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവരെ അവരുടെ രക്തസാക്ഷി കുടീരങ്ങൾ സന്ദർശിച്ച് അവിടെ റീത്തു വച്ച ശേഷമായിരിക്കും താൻ മടങ്ങി വരിക എന്ന് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കളുമായി ഒരു സമവായത്തിലേക്ക് പോകും എന്നുള്ള സൂചനയാണ് തൽക്കാലമെങ്കിലും സുധാകരൻ നൽകുന്നത്. മുല്ലപ്പള്ളി അടക്കമുള്ള മറ്റു പ്രധാന നേതാക്കളുമായി എന്തെങ്കിലും കൂടിക്കാഴ്ച ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് കിരൺ. ഏതായിരുന്നാലും KPCയുടെ നിയുക്ത പ്രസിഡന്റായി കെ സുധാകരനെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. കിരൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇന്ന് ഏതായിരുന്നാലും ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം കണ്ണൂരിൽ പോയി നേതാക്കളെ അടക്കം കണ്ടതിന് ശേഷം മാത്രമേ നേതാക്കളെ പ്രവർത്തകരെ കണ്ടതിന് ശേഷം മാത്രമേ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുക്കൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മുല്ലപ്പള്ളിയും വ്യക്തമാക്കിയതാണ്, സുധാകരനെ അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടു ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്ന ഉടനെ. പക്ഷേ താൻ അടുത്ത ദിവസം തന്നെ KPCയിലേക്ക് വരും എന്നുള്ളൊരു മറുപടിയാണ് സുധാകരൻ നൽകിയത്. അതിനുപക്ഷേ ഇന്ന് ഒരുപക്ഷെ മുല്ലപ്പള്ളിയെ കാണാനുള്ള സന്ദർശിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായിരുന്നു നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഉള്ളത്. അദ്ദേഹം അല്പസമയങ്ങളൊക്കെ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് തിരക്കാം. മറ്റൊന്ന്, ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെയും ഒരു KPCC അധ്യക്ഷനെയും ഹൈക്കമാൻഡ് തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സമീപകാല ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടി വരിക, പറയേണ്ടി വരിക. പക്ഷേ തുടക്കം ഇന്നലെ KC ജോസഫിൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ, അതായത് പ്രസംഗമല്ല പ്രവൃത്തി എന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു പരാമർശം, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുടെ വാക്കുകൾ കേൾക്കേണ്ടിയിരുന്നു എന്ന തരത്തിൽ പറയാതെ പറഞ്ഞുകൊണ്ടുള്ള KC ജോസഫിന്റെ പ്രതികരണം, ഇതൊക്കെ തന്നെയും KPCC അല്ലെങ്കിൽ കോൺഗ്രസിൽ ഉൾച്ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി എങ്ങനെ സുധാകരനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ അനുനയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയായിരിക്കും സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് താഴെ തട്ട് മുതൽ KPCC ഹൈക്കമാൻഡ് വരെ ഈ ഒരു ഗ്രൂപ്പ് സത്യം അല്ലെങ്കിൽ കൃത്യമായ ഗ്രൂപ്പ് ഉള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് അവഗണിച്ചുകൊണ്ടോ ഒരു നേതാവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സുധാകരൻ്റെയും പ്രവർത്തനം ഈ ഗ്രൂപ്പുകളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട സുധാകരൻ നേരിടാൻ പോകുന്ന വെല്ലുവിളി, കഴിഞ്ഞ തവണ രണ്ട് ഗ്രൂപ്പുകളുടെയും പിന്തുണയോടുകൂടിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായത്. പക്ഷേ അദ്ദേഹത്തിന് സഹഭാരവാഹികളെ കിട്ടാൻ 1.5 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു.
ഇവിടെ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും രണ്ടുപേരും ചേർന്ന് വെച്ചൊരു കെ പി സി പ്രസിഡന്റാണ് ഈ അവസ്ഥ ഉണ്ടായത്. ആരൊക്കെ വേണം സഹഭാരവാഹികൾ എന്ന് തീരുമാനിക്കാൻ ഗ്രൂപ്പുകൾക്ക് കഴിയാതെ നീട്ടി നീണ്ടു പോയത് ഇത്തവണ അതിൽ വലിയ വെല്ലുവിളിയാണ്. ഈ രണ്ട് ഗ്രൂപ്പുകളും സ്വാഭാവികമായും അവരുടെ വാശിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എതിർപ്പിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് അത്രത്തോളം സുഗമമാകുമോ? കിരൺ, തീർച്ചയായും രണ്ട് പ്രബല ഗ്രൂപ്പുകൾ അതായത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയുമാണ് സ്വാഭാവികമായും ഇരുവരെയും മറന്നുകൊണ്ടുള്ളൊരു അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ നമുക്കത് കാണാൻ കഴിയില്ല. കിരൺ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗ്രൂപ്പുകളുടെ പിന്തുണയുമായി എത്തിയിട്ട് പോലും ജമ്മു കമ്മിറ്റികളെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഈ ഭാരവാഹി വീതം വെപ്പിനെയോ തടയാൻ മുല്ലപ്പള്ളിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ ജമ്പോ പട്ടിക ഇല്ലാതെ ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരു നേതൃത്വത്തെ കൊണ്ടുവരാൻ കെ സുധാകരന് കഴിയുമോ എന്ന കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ തുടക്കം കാലത്തെ പ്രവർത്തനം അല്ലെങ്കിൽ സ്വാഭാവികമായും ഈ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഈ ഗ്രൂപ്പുകളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം തന്നെയാകും. മറ്റൊന്ന് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലമെങ്കിലും ഈ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നീ രണ്ട് പേരുകൾക്ക് ഒരു അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കുറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തല മാറുന്നു, അവിടെ വി ഡി സതീശൻ വരുന്നു. മാത്രമല്ല വി ഡി സതീശൻ വരുന്നത് പോലും ഗ്രൂപ്പുകളുടെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് നിന്നാണ്. മാത്രമല്ല ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി എത്തുന്നു. ഇതും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം. അത് ഹൈക്കമാൻഡ് നിയോഗിച്ച കമ്മിറ്റികൾ അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിൽ നടത്തിയ സർവേ, ഇതൊക്കെ കെ സുധാകരന് വലിയ ഒരു അനുകൂല ഘടകമായി. മറ്റൊന്ന് ഈ പിണറായി വിജയനെ പോലെ വളരെ ആർജവുമുള്ള അല്ലെങ്കിൽ വളരെ കമാൻഡിങ് പവറുള്ള ഒരു സി എമ്മിനെ എതിർക്കുന്നതിന് വേണ്ടി അത്രമേൽ സ്വാധീനവും ആർജവുമുള്ള ഒരു നേതാവ് തന്നെ വേണം എന്നുള്ള നിർദ്ദേശങ്ങളും പല സോഷ്യൽ മീഡിയയിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം ഈ മുല്ലപ്പള്ളിയെ മാറ്റണം, സുധാകരൻ വരണം, കേസിനെ വിളിക്കുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും കെ പി സി സി ഓഫീസിന് മുന്നിൽ പോലും പ്രവർത്തകർ പരസ്യമായി കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും പുതിയ ഒരു തലമുറ മാറ്റത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും അല്പസമയത്തിനകം സുധാകരൻ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം കെ പി എസ് സിയിലെത്തി ചാർജെടുക്കില്ല, പകരം കണ്ണൂരെത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ, മുതിർന്ന നേതാക്കളെ, അവരുടെ കുടുംബങ്ങളെയൊക്കെ കണ്ടതിന് ശേഷമാകും അദ്ദേഹം കെ പി സി എത്തി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുക. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഉണ്ടായതോടെയാണ് ചർച്ചകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് സുധാകരനിലേക്ക് എത്തിയത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ അനുനയിപ്പിക്കാൻ പ്രഖ്യാപനം നീണ്ടുപോയെന്നും മാത്രം തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഹൈക്കമാൻഡ് നേരിട്ട് നിയമനം നടത്തിയതോടെ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും രാഷ്ട്രീയ സാധ്യത ഇനി എന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിലാണ് കെ സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. തുടർഭരണത്തോടെ അതിശക്തനായ പിണറായിയെ നേരിടാൻ സമാന സ്വഭാവത്തിലുള്ള ഒരു നേതാവ് തന്നെ വേണമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഡൽഹി ചർച്ചകളിൽ സുധാകരന്റെ പേര് സജീവമായി. എ ഐ സി സി സർവേയിൽ അണികൾക്കിടയിലെ സ്വാധീനം കൂടുതൽ വ്യക്തമായതോടെ കെ സുധാകരന് വഴി എളുപ്പമായി. പിന്നീട് നടന്നത് സുധാകരനെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ മാത്രം. ഗ്രൂപ്പ് നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിലാണ് എന്നറിഞ്ഞതോടെ താരിഖ് അൻവറിനെ ഉപയോഗിച്ച് അനുനയ നീക്കങ്ങൾ. ഫലത്തിൽ സുധാകരനാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്നറിഞ്ഞതോടെ പുതിയൊരു പേര് നിർദ്ദേശിക്കാൻ പോലും ഗ്രൂപ്പ് നേതാക്കൾ മെനക്കെട്ടില്ല. സമൂലമായ പാർട്ടി പുനഃസംഘടനയോടെ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും സംസ്ഥാന കോൺഗ്രസിലെ അപ്രമാദിത്വത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നുറപ്പ്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം കണ്ടിരുന്ന രമേശ് ചെന്നിത്തല മുൻനിരയിൽ നിന്ന് മാറുന്നതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന കാര്യത്തിലും വലിയ ആശങ്കയുണ്ട്. പഴയ ആർജവത്തോടെ ഗ്രൂപ്പിനെ നയിക്കാൻ ഇനി ഉമ്മൻചാണ്ടി ഉണ്ടാകില്ലെന്ന സൂചന എ ഗ്രൂപ്പ് കേന്ദ്രങ്ങൾക്കുണ്ട്. ഫലത്തിൽ സംസ്ഥാന കോൺഗ്രസിനെ നിർണായകമാക്കുന്ന നീക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. ടി ജി സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. നേതാക്കൾക്കപ്പുറത്തേക്ക് സംഘടനാ സംവിധാനമില്ലാത്ത കോൺഗ്രസിനെ പുനർനിർമ്മിക്കുക എന്ന വലിയ ദൗത്യമാണ് പുതിയ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് മുന്നിലുള്ളത്. ബൂത്ത് കമ്മിറ്റികൾ മുതൽ കെ പി സി സി വരെ കൃത്യമായ ഗ്രൂപ്പ് വേർതിരിവുള്ളപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സുധാകരന് എത്ര കണ്ട് പിന്തുണ നൽകുമെന്നതാണ് ഏറ്റവും നിർണായകം. കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ഗ്രൂപ്പുകൾക്കോ വിഭാഗീയതയ്ക്കോ സ്ഥാനമില്ലെന്ന് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പതിവ് ഇടപെടലുകൾക്കപ്പുറം പാർട്ടി നേതൃത്വത്തിലും നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തും ഇത്ര ചടുലമായ നിയമനം നടത്തുന്നത് ഇതാദ്യം. പക്ഷേ ബൂത്ത് തലം മുതൽ കെ പി സി സി വരെ കൃത്യമായ ഗ്രൂപ്പ് വികാരമുള്ള അണികൾക്കിടയിൽ ഇത് എന്തു മാറ്റമുണ്ടാക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഹൈക്കമാൻഡ് അവഗണിച്ചെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിൽ
ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് പ്രബലർ. പുതിയ നിയമനത്തെ സ്വാഗതം ചെയ്ത ഇരുവരും വരും ദിവസങ്ങളിലെടുക്കുന്ന നിലപാട് നിർണായകമാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾ പ്രകടമാവാൻ സാധ്യതയുള്ള പാർട്ടി പുനഃസംഘടനയാണ് പുതിയ അധ്യക്ഷന്റെ ആദ്യ വെല്ലുവിളി. ജംബോ കമ്മിറ്റികൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ കുറേയധികം നേതാക്കൾ പുറത്താകും. പുതിയ അധ്യക്ഷൻ താൽപര്യമെടുത്ത് പുതിയ ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. ചുരുക്കത്തിൽ പാർട്ടി കമ്മിറ്റികളിലെല്ലാം AI ഗ്രൂപ്പുകളുടെ മേധാവിത്വം തന്നെ ഇല്ലാതായേക്കാം. ഐ ഗ്രൂപ്പുകാരനായിരുന്ന KSുധാകരന്റെ ചേരിയിൽ പുതിയ സാഹചര്യത്തിൽ ആളുകൾ കൂടും. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പരിഗണിച്ചുകൊണ്ടുള്ള നയതന്ത്രമായിരിക്കും തുടക്കത്തിൽ KSുധാകരൻ സ്വീകരിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രമുഖരുടെ എല്ലാം പേരിൽ സ്മാരകം വരുമ്പോൾ CF തോമസിനെ സർക്കാർ മറന്നുവെന്ന ആരോപണവുമായി ജോസഫ് ഗ്രൂപ്പ്. 40 വർഷം തുടർച്ചയായി MLA ആയിരുന്നിട്ടും ഒരു പരിഗണനയും നൽകിയില്ല എന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന ബജറ്റിൽ KR ഗൌരിയമ്മയ്ക്കും R ബാലകൃഷ്ണപിള്ളിക്കും സ്മാരകം പണിയുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. KM മാണിക്ക് വേണ്ടി 5 കോടി നേരത്തെ തന്നെ നീക്കിവച്ചതാണ്. എന്നാൽ 40 വർഷം തുടർച്ചയായി MLA ആയ ചങ്ങനാശ്ശേരി മുൻ MLA CF തോമസിനെ സർക്കാർ മറന്നത് ജോസഫ് ഗ്രൂപ്പാണ് ആയുധമാക്കുന്നത്. നമ്മളുടെ ഈ സഭയിൽ അംഗമായിരുന്ന CF തോമസ് 40 കൊല്ലം തുടർച്ചയായി ചങ്ങനാശ്ശേരിയിൽ MLA ആയിരുന്നവരാണ്. സർ, അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഒരു സ്മാരകത്തെ പറ്റി അങ്ങ് ചിന്തിക്കണം, അതിന് നിർദ്ദേശം ഉണ്ടാകണമെന്ന് ജോസഫ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിമകളില്ലെങ്കിലും ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി CF തോമസിന്റെ പേരിലാക്കണമെന്നതായിരുന്നു കേരള കോൺഗ്രസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഒരിടത്തും പരിഗണിക്കാതായതോടെ ഇക്കാര്യം ഉയർത്തി ജില്ലയിൽ രാഷ്ട്രീയ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാനായി അല്ലെങ്കിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് ഒരു വാക്കെങ്കിലും ആ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടായിരുന്ന CF തോമസ് ജോസഫ് ഗ്രൂപ്പിൽ എത്തുകയായിരുന്നു. ന്യൂസ് 18 കോട്ടയം. മിനിസ്റ്റർമാരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ലക്ഷദ്വീപിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടന. മത്സ്യബന്ധന ബോട്ടുകളിൽ സർക്കാർ ജീവനക്കാരും ഇനി മുതൽ നിരീക്ഷണത്തിന് പോകണമെന്ന ഉത്തരവിനെതിരെയാണ് ലക്ഷദ്വീപ് ഗവൺമെന്റ് എംപ്ലോയീസ് യൂണിയൻ രംഗത്ത് വന്നത്. പുതിയ പരിഷ്കാരം അനാവശ്യ ഭീതി വളർത്തുന്നതാണെന്നും സംഘടന പറയുന്നു. ദ്വീപിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ പൊതുവിൽ പ്രതിഷേധങ്ങൾ ശക്തമാണെങ്കിലും സർക്കാർ ജീവനക്കാർ ഇതാദ്യമായാണ് സംഘടനയുടെ പേരിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. മത്സ്യബന്ധന ബോട്ടുകളിൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാരും നിരീക്ഷണത്തിന് പോകണമെന്ന ഉത്തരവിനെതിരെയാണ് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം വ്യാപിക്കുന്നത്. ഈ ഉത്തരവ് അശാസ്ത്രീയമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഇന്ത്യൻ നേവിയുടെയും തീരസുരക്ഷാ സേനയുടെയും ലക്ഷദ്വീപ് പോലീസിന്റെയും സുരക്ഷാ വലയത്തിലാണ് ലക്ഷദ്വീപിലെ തീരമേഖല. ദ്വീപിലെ മത്സ്യബന്ധന ബോട്ടുകൾ ഒരു നിശ്ചിത പരിധിക്കപ്പുറം പോകാറുമില്ല. തീരസേനയുടെ സുരക്ഷാ വലയത്തിലുള്ള മത്സ്യബന്ധനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. സുരക്ഷയ്ക്കെന്ന പേരിൽ സർക്കാർ ജീവനക്കാരെ ബോട്ടുകളിൽ നിയോഗിക്കുമ്പോൾ 8 മണിക്കൂർ വരെ ഇവർക്ക് ഇതിനുള്ളിൽ കഴിച്ചുകൂട്ടേണ്ടി വരും. ഇതെല്ലാം ജീവനക്കാരിൽ കടുത്ത അസംതൃപ്തി വളർത്തുമെന്നാണ് യൂണിയൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമം പുനഃപരിശോധിക്കണമെന്ന് ദ്വീപിലെ ഷിപ്പിംഗ് ആൻഡ് ഡയറക്ടർക്ക് അയച്ച കത്തിൽ യൂണിയൻ ആവശ്യപ്പെടുന്നു. പ്രതിഷേധങ്ങൾക്കെതിരെ ഇതുവരെയും അനുകൂലമായ ഒരു മറുപടിയും ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ ഈ നടപടികളെല്ലാമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ സേവ് ലക്ഷദ്വീപ് ഫോറം നാളെ വീണ്ടും യോഗം ചേരുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. തന്റെ വീടും പുരയിടവും CPMന് നൽകാനുള്ള കണ്ണൂരിലെ BD തൊഴിലാളിയായ ജനാർദ്ദനന്റെ തീരുമാനത്തെ സ്നേഹപൂർവ്വം നിരസിച്ച് പാർട്ടി നേതൃത്വം. ജനാർദ്ദന്റെ നല്ല മനസ്സിന് മുന്നിൽ മടങ്ങുന്നുവെന്നും എന്നാൽ ആ കുടുംബത്തെ വഴിയാധാരമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സമ്പാദ്യം മുഴുവൻ നൽകിയ കണ്ണൂരിലെ ജനാർദ്ദനൻ എല്ലാവരുടെയും പ്രശംസ നേടിയിരുന്നു. തന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിന് നൽകിയ കണ്ണൂർ കുറുവ സ്വദേശി ചാലാടൻ ജനാർദ്ദനൻ സ്വത്തുക്കളും പാർട്ടിക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ്. തന്റെ 16 സെന്റ് സ്ഥലവും വീടുമാണ് CPMന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഭാര്യ ഉള്ള സമയത്ത് ഉള്ളത് മനസ്സിലുള്ള വീട് ഭാര്യക്കും പിന്നെ സ്ഥലം പാർട്ടിക്കും കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. അപ്പം ഭാര്യ ഇല്ലാത്ത അവസ്ഥക്ക് ആ തീരുമാനം ഇങ്ങനെ മൊത്തം എടുത്തേ ഉള്ളൂ. സ്വത്തുക്കൾ പാർട്ടിക്ക് നൽകാനുള്ള ജനാർദ്ദനന്റെ തീരുമാനത്തെ ആദരവോടെ കാണുന്നു എന്ന് വ്യക്തമാക്കിയ CPM നേതൃത്വം പക്ഷേ അത് സ്വീകരിക്കേണ്ട എന്ന നിലപാടിലാണ്. ജനാർദ്ദന്റെ കൂടെ ഞങ്ങളുണ്ട് എല്ലാ കാലത്തും. അതോടൊപ്പം ജനാർദ്ദനൻ പാർട്ടിക്ക് വേണ്ടി എല്ലാം വിട്ടു നൽകാനുള്ള മനസ്സ്, പാർട്ടിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് നൽകുന്നതിന് തുല്യമാണ്. ആ മനസ്സിന് നന്ദിയാണ് പറയുന്നത്. അല്ലാതെ ജനാർദ്ദന്റെ കുടുംബത്തെ വഴിയാധാരമാക്കുന്ന ഒരു നടപടിക്കും പാർട്ടിയില്ല.
ജനാർദ്ദനന്റെ കുടുംബത്തിന്റെ ഭാവി കൂടി പരിഗണിച്ചാണ് നടപടിയെന്നും സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തുമെന്നും CPM നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് 18 കണ്ണൂർ. സംസ്ഥാനത്ത് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾക്ക് 52 ദിവസത്തേക്കാണ് മത്സ്യബന്ധനത്തിന് നിരോധനമുള്ളത്. ലോക്ക്ഡൌൺ ദുരിതത്തിലും ഇന്ധന വില വർധനയിലും ബുദ്ധിമുട്ടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനകാലത്ത് സർക്കാർ സഹായമാണ് ഏക പ്രതീക്ഷ. ലോക്ക്ഡൌൺ പ്രതിസന്ധിയും ചുഴലിക്കാറ്റ് വിതച്ച നാശനഷ്ടങ്ങളും കുതിച്ചുയരുന്ന ഇന്ധനവിലയും ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്നു മുതൽ 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം. ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധിയെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രജനന കാലമായി പരിഗണിക്കുന്നതിനാൽ ട്രോളിംഗ് നിരോധനം ഒഴിവാക്കാനാവില്ല. അതേസമയം ഇതിൽ 15 ദിവസമെങ്കിലും ഒഴിവാക്കി കിട്ടണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. മത്സ്യബന്ധന മേഖല പട്ടണിയിലാണ് കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിലെല്ലാത്തിലും ഉപരി 1 ലിറ്റർ ഡീസലിന് 92.04 രൂപ ഇന്ന് വിലയായിരിക്കുകയാണ്. അപ്പൊ ഡീസൽ ഉപയോഗിച്ച് ഈ മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വെച്ചിരിക്കുകയാണ്. 4200 ലധികം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ അർദ്ധരാത്രി മുതൽ നിശ്ചലമാകും. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾ നിരോധനത്തിന് മുമ്പ് തന്നെ തീരം വിട്ടുപോകണമെന്നാണ് നിർദ്ദേശം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്താണ് ജൂലൈ 31 വരെയുള്ള നിരോധനം. സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. പുറം കടലിലേക്ക് പോയ ബോട്ടുകൾ കരയ്ക്കെത്തിയതോടെ GPS, എക്കോ സൗണ്ടർ, വയർലെസ് വലകൾ തുടങ്ങി ഉപകരണങ്ങളെല്ലാം ഇളക്കി മാറ്റി. നിരോധനകാലത്ത് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും ശക്തമായ പരിശോധന നടത്തും. ന്യൂസ് 18 കൊല്ലം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മേടയാടിലെ കഥാപാത്രങ്ങൾക്ക് ശില്പഭാഷ്യം നൽകിയിരിക്കുകയാണ് തൃശൂർ മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം സ്വദേശിയായ ഒരു കൊച്ചു കലാകാരി. ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവഹാരയാണ് കളിമണ്ണിൽ പാത്തുമ്മേടയാടിനെയും ബഷീറിന്റെ മറ്റു കഥാപാത്രങ്ങളെയും പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്തെ മാങ്കോസ്റ്റിൻ തണലിൽ ചാരുകസയിലിരിക്കുന്ന ബഷീറിനെയാണ് ആദ്യം ദേവഹാര കളിമണ്ണിൽ രൂപപ്പെടുത്തിയത്. പിന്നീട് പാത്തുമ്മയുടെ ആടിനെയും മറ്റ് കഥാപാത്രങ്ങളെയും മെനഞ്ഞെടുത്തു. ബഷീറിന്റെ ഗ്രാമഫോൺ അടക്കമുള്ളവയും കളിമണ്ണിൽ പുനഃസൃഷ്ടിച്ചു. 5ാം ക്ലാസ്സിൽ പഠിച്ച പാത്തുമ്മയുടെ ആടിന്റെ കഥാഭാഗമാണ് ദേവഹാരയ്ക്ക് ശില്പനിർമ്മാണത്തിന് പ്രചോദനമായത്. ഇതാണ് ഞാൻ നിർമ്മിച്ച പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങൾ. ഇത് പാത്തുമ്മ, ഇത് പാത്തുമ്മയുടെ ആട്, ഇത് അബി, ഇത് റഷീർ, ഇത് സേതു മുഹമ്മദ്, ഇതാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. ശില്പനിർമ്മാണത്തിനായി ഓട്ടു കമ്പനിയിൽ നിന്നും കളിമണ്ണ് വാങ്ങി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഹോദരി ദേവാംഗിനിയാണ് ശില്പനിർമ്മാണത്തിൽ ദേവഹാരിയെ സഹായിച്ചത്. ചെറുപ്പം മുതലേ ചിത്രകലയിൽ അഭിരുചിയുള്ള ഈ സഹോദരിമാർ കോടാലി LP സ്കൂളിൽ പഠിക്കുമ്പോൾ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായ ഷിബുവിന്റെയും അധ്യാപികയായ പ്രിയയുടെയും മകളാണ് 11 വയസ്സുകാരി ദേവഹാര. ന്യൂസ് 18 തൃശൂർ. കിക്കോഫിനൊരുങ്ങി യൂറോപ്പ്. Worth a try, brilliant goal, fantastic, Eriksson lurking ominously, they worked away to Christian Eriksson, who fights a second, and they turn this tie on its head. ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ആവേശത്തിരയിൽ ആറാടിക്കുന്ന യൂറോ കപ്പിലെ ഗ്രൂപ്പ് സിയിൽ കരുത്തരാണ്. ഹോളണ്ട്, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്യൻ കരുത്തരാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വിർജിൻ വാൻഡേക്ക് ഇല്ലാത്ത ഹോളണ്ട് ടീമിനെയാണ് ഇത്തവണ ആരാധകർ കാണുക. പരിക്കിനെ തുടർന്ന് വാൻഡേക്ക് പിന്മാറിയെങ്കിലും സൂപ്പർ താരങ്ങളെ തന്നെയാണ് ഫ്രാങ്ക് ഡി ബോയർ ഹോളണ്ട് നിരയിൽ കുത്തിനിറച്ചിരിക്കുന്നത്. ഗോൾ കീപ്പർ ജാസ്പർ CSN, ഡിഫൻഡർ മത്യാസ് ഡിലീറ്റ്, മിഡ്ഫീൽഡർ എന്ന പരിശീലകന്റെ പേര് മതി എതിരാളികൾ വിറയ്ക്കാൻ. ബാലൻഡിയോർ പുരസ്കാര ജേതാവിന്റെ പരിചയ സമ്പത്ത് പരമാവധി മുതലെടുത്താൽ ഉക്രൈൻ കലക്കും. ആദ്യമായാണ് ഉക്രൈൻ യൂറോയ്ക്ക് യോഗ്യതാ റൗണ്ടിൽ നിന്ന് നേരിട്ടെത്തുന്നത്. ഒലക്സാണ്ടർ സിഞ്ചങ്കോയും റുസ്ലാൻ മാലിനോസ്കിയുമാണ് ഉക്രൈന്റെ തുറുപ്പ് ചീട്ട്. കഴിഞ്ഞ യൂറോയിൽ ഒരു മത്സരവും തോൽക്കാതെ യോഗ്യത നേടി. ഇത്തവണയാകട്ടെ കഷ്ടപ്പെട്ടു. ഓസ്ട്രിയയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പരിശീലകൻ ഫ്രാങ്കോ ഫോഡയുടെ പരിശീലന രീതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് വിമർശകരുടെ മുന്നറിയിപ്പുണ്ട്. റയൽ മാഡ്രിഡിലേക്ക് പോകുന്ന ഡേവിഡ് അലബയാണ് ടീമിലെ പരിചിത മുഖം. UEFA ചാമ്പ്യൻസ് ലീഗിലെ താഴെത്തട്ടിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്ന ടീമിനുള്ള ടിക്കറ്റ് നേടിയാണ് നോർത്ത് മാസഡോണിയ യൂറോയ്ക്കായി കളത്തിലിറങ്ങുന്നത്. രാജ്യത്തിനായി ഏറ്റവും കൂടുതൽ കളിച്ചതും ഗോളടിച്ചതുമായ ഗുരാൻ പാൻഡേവാണ് പ്രമുഖ താരം. യൂറോകോപ്പ് ഡെസ്ക്, ന്യൂസ് 18. റഷ്യൻ ലോകകപ്പിലെ സെമിഫൈനലിന്റെ തനിയാവർത്തനം ഇത്തവണ യൂറോകപ്പിലും ഉണ്ടാകും. ഗ്രൂപ്പ് ഡിയിലെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയുമാണ് വീണ്ടും നേർക്കുനേർ വരുന്നത്.
13 വെംബ്ലി സ്റ്റേഡിയത്തിലാണ് ലോകകപ്പിന്റെ തനിയാവർത്തനം. ഐസ്ലൻഡ് എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ ഞെട്ടലാണ്. കഴിഞ്ഞ യൂറോയിൽ പ്രീ ക്വാർട്ടറിൽ ഐസ്ലാൻഡിനോടുള്ള തോൽവി ഓർക്കാതിരിക്കാനാണ് ഇംഗ്ലണ്ടിന് താൽപര്യം. ഗാരസ് സൗത്ത്ഗേറ്റിന്റെ ടീം ഇത്തവണ കലാശ പോരാട്ടമാണ് ലക്ഷ്യമിടുന്നത്. സൂപ്പർ താരം ഹാരി കെയ്ൻ നയിക്കുന്ന ടീമിൽ ഹിം സ്റ്റെർലിംഗ്, മാർക്കസ് റാഷ്ഫോർഡ് അടക്കമുള്ള പ്രമുഖരുണ്ട്. കഷ്ടപ്പെട്ട് കളിച്ച് യോഗ്യത നേടും. യഥാർത്ഥ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ നന്നായി കളിക്കും. അതാണ് ക്രൊയേഷ്യയുടെ ശീലം. 2018 ഫൈനൽ കളിച്ച ക്രൊയേഷ്യ ഇത്തവണയും അത് ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ലോകകപ്പിലെ മിന്നും താരങ്ങളായ ഇവാൻ റാക്കിറ്റിച്ചും മരിയോ മാൻസൂക്കിച്ചും വിരമിച്ചു. എന്നാൽ ഇവരുടെ അസാന്നിധ്യം മറികടക്കാൻ നായകനായ ലൂക്ക മോഡ്രിച്ചിനും കൂട്ടർക്കും കഴിയുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. യോഗ്യതാ റൗണ്ടിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സർപ്രൈസ് കാട്ടിയവരാണ് ചെക്ക് റിപ്പബ്ലിക്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബെൽജിയത്തെ സമനിലയിൽ കുടുക്കിയ ചെക്ക് റിപ്പബ്ലിക് ടീം നിസ്സാരക്കാരല്ല. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായെങ്കിലും ഇത്തവണ ശക്തരാണ്. കാൽനൂറ്റാണ്ടിന് ശേഷം യോഗ്യതാ റൌണ്ട് കളിക്കേണ്ടി വന്നു സ്കോട്ട്ലൻഡിന്. 10 യോഗ്യതാ റൌണ്ട് മത്സരങ്ങളും സെർബിയയ്ക്കും ഇസ്രയേലിനുമെതിരായ പ്ലേഓഫ് മത്സരങ്ങളും കടന്നാണ് യൂറോ യോഗ്യത ഉറപ്പിച്ചത്. മധ്യനിരയിൽ കളിമനിയുന്ന ജോൺ ബഗ്നിയിലാണ് സ്കോട്ട്ലൻഡിന്റെ പ്രതീക്ഷ. യൂറോകോപ്പ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്താം ഇടവേളയ്ക്ക് ശേഷം.